FBI ചോദിച്ചു. ആ FBI അക്കൗണ്ട് ചോദിച്ചു. ആ അങ്ങനെ ചാറ്റിംഗ് ആയി, ഫ്രണ്ട്സ് ആയി. അപ്പൊ അറിയാത്ത ഒരാൾക്ക് FBI അക്കൗണ്ട് കൊടുക്കുമ്പോൾ അത് സേഫ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നിയോ? FBI അക്കൗണ്ട് അല്ലേ കൊടുത്ത, ഫോൺ നമ്പർ അല്ലല്ലോ. എന്തുകൊണ്ട് ഈ തെറ്റുകളൊക്കെ ഏറ്റുപറയാനുള്ള മടി കൊണ്ടാണോ? അല്ല. ആ ഇല്ലേ, കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയോ? ഞാൻ ആദുരാന കഴിഞ്ഞ പിന്നെ പള്ളി പോയി. ഞാൻ ആദുരാന കഴിഞ്ഞ പിന്നെ പള്ളി പോയി. ഞാൻ പറഞ്ഞ ഇജ്ജി ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അയാൾ എന്തായിക്കോട്ടെ, മൂന്ന് നേരം നല്ല ശുഭശീലായിട്ട് തിന്നാൻ തന്നിരുന്നില്ലേ, ഇട്ടു കൊടുക്കണ വസ്ത്രം, ഒരു പെരുന്നാൾ, വിഷു, ഓണം, ഇവിടെ നിന്ന് പരിചയം ഒഴിവാക്കിയിരുന്ന എന്റെ മക്കൾക്കാരത്തിന് ഞാൻ തുണി പാടി തന്നിരുന്നില്ലേ. അപ്പൊ ഞാനും അധ്വാനിച്ചിട്ട് തന്നെ. എന്ത് നാല് ചക്ര അടിച്ചിട്ട് നിന്റെ വായിൽ നിന്ന് തന്നെ വേണ്ടോണ്ട്. ഞാൻ വേറെ ചെയ്ത് 90 അടിച്ചാലും 100 അടിച്ചാലും എല്ലാം ഒന്നല്ലയോ എന്ന് വിചാരിച്ചു അങ്ങടിക്കുന്നു. അതിനകത്ത് ഇൻസെന്റീവ് മറ്റേതാണ്, അതിലും ഇൻസെന്റീവ് മറ്റേതായിരിക്കും. കാരണം ഈ കൂട്ടുകാര് എല്ലാരും കൂടെ ഇത്തിരി കഴിച്ചൊക്കെ കാണും. പറയേണ്ട സമയത്ത് കള്ളം പറ, അല്ലാത്തപ്പോ ഞാൻ കള്ളം പറ. അമ്മ ചോദിച്ചു ജോലി എന്താന്ന്. അപ്പൊ ആ ടൈമിൽ പറയാൻ ജോലിയൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ഇത്ര പറഞ്ഞോളൂ, ഇർഫാന് പുറത്ത് ജോലി ഉണ്ടെന്ന്. അപ്പൊ അമ്മ എന്താന്ന് വെച്ചപ്പോ ഒരുമാതിരി ഞാൻ പറഞ്ഞു അവിടുത്തെ കമ്പനിയിലെ MD ആണ് ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒരിക്കൽ ഇതുപോലെ കൊണ്ടുവന്നില്ലേ തിരിച്ച്? അതായത് ഒരു പ്രാവശ്യം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന ടൈമായിരുന്നു. അപ്പൊ വെളുപ്പിനായിരുന്നു ട്രെയിൻ. അപ്പോ ചുമ്മാ റൈഡിന് പോയതാ. റൈഡിന് പോയതാണ്. റൈഡിനോ? എവിടെ? റോട്ടിക്കോടെ. അത് നിങ്ങൾ ജിമ്മിലൊക്കെ പോകാറുണ്ടോ? ഇല്ല. ഇത് ദേഹത്തിന് ഹാനികരമാണെന്നുള്ളത് അറിയാമല്ലോ. 25 വയസ്സേ ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ എത്ര നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ? എത്ര വയസ്സിൽ തുടങ്ങി? ഞാൻ ഹോട്ടൽ ഫീൽഡിൽ കയറി കഴിഞ്ഞ് തുടങ്ങിയതാ. എന്റെ ഈശ്വര, എത്ര വർഷം കുറയല്ലേ അവിടെ? 10-15 വർഷമായി അവിടെ. ഇപ്പൊ എത്ര വയസ്സായി? ഞാൻ എനിക്കിപ്പോ വയസ്സ് 25. 25? അപ്പൊ 10 വയസ്സിൽ തുടങ്ങി ജോലി. ഒരു ഒരു കുട്ടീനെ മദ്രസ ചേർക്കണം, സ്കൂളിൽ ചേർക്കണം, ഐറ്റിങ് വലുതാവണം, ഞങ്ങൾ കൂട്ടുകുടുംബം വരണം, ഒരു കല്യാണം ആയി കഴിഞ്ഞാൽ എല്ലാവരും വരണം. ഇതൊക്കെ ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരെന്ന് ലോകത്ത് ആരാളെ ഇതൊന്നും ഇവരാഗ്രഹിക്കണില്ല. ഇവർക്ക് നമ്മൾ നമ്മുടെ തട്ടാത്തി മാത്രം മതി, ഇങ്ങനെ കൂടി ഒറ്റയ്ക്ക് തിന്നെ കഴിഞ്ഞു. മദ്യത്തിന്റെ പുറത്ത് അയാൾ അത് പിറ്റേ ദിവസം അറിയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് അതിന്റെ ബാക്കിയായിട്ട് നിങ്ങൾ പിറ്റേ ദിവസം ഇത് ഓർത്തു വയ്ക്കുന്നു, അടുത്ത ദിവസം ഇതുപോലെ പെരുമാറുന്നു, അങ്ങനെയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഒരു വഴിയേ ഉള്ളൂ, ഇവരും കൂടെ മദ്യപിക്കും. എന്നെ വേണ്ടെന്നാണ് എപ്പോഴും പറയാം. വേണ്ടെങ്കിൽ മാഡം, ഇവിടെ വെച്ച് ഈ പുള്ളിക്ക് എപ്പോഴും കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. എന്നോട് എപ്പോഴും ഞാൻ ജീവിക്കുന്നത് ജീവിച്ച് കാണിക്കണം, അതാണ് വാശി. അല്ലാണ്ട് അവിടെ ഇവിടെയും പോയിട്ട് എന്റെ കുറ്റം പറഞ്ഞിട്ട് ഇതേമത്തെ സംഗതി വിളിച്ചു വരുത്തല്ലേ വേണ്ടി. ജീവിച്ച് കാണിക്കണം, അതാണ് വാശി. അപ്പൊ അവന്റെ അത്തരം മക്കളല്ലേ, സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോയാ മതി.